السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الضجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل و للخلق كلهم. رحم الله مايا الملك الجبار يا الله من فضل كنت رحمة للعالمين أشرف الخلق باب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളൊക്കെ ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ അലമ ഉസ്താദവർഗൾ, ഷെയ്ഖുന മുഹീസുന പൊന്മള ഉസ്താദ് ഉൾപ്പെടെയുള്ള സകല അലമാ സാദാത്തുക്കൾ, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, ബായാർ മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, അഹ്ലു സുന്നയുടെ സംഘടനകൾ, ഉലമാ സാദാത്തുക്കൾ സ്ഥാപനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട സകലർക്കും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെട്ട സകലർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, ഷെയ്ഖുന താജുൽ അലമ നൂറുൽ അലമ വൈലത്തൂര് തങ്ങൾ, പൊസോട്ട് തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തു ഷെയ്ഖുന ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദ് ഉൾപ്പെടെ ആരീയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. ആദരണീയരായ സദാതുക്കൾ, സുൽത്താനുൽ ഉലമ കാതുവരം ഉസ്താദ് ഷെയ്ഖുന മുഹീസുന പൊന്മള ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ,
മാന്യ സഹോദര സഹോദരിമാരെ, ഞാൻ പ്രസംഗിക്കല്ല മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരെ ഇരുത്തി സംസാരിച്ച് അവരെ പ്രയാസപ്പെടുത്താതെ മാസാമാസം ബായാറിൽ നടന്നു വരുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിലാണ് നാം ഉള്ളത്. ഈ മജ്ലിസിലേക്ക് മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ അലമയും സദവറുകൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഷെയ്ഖുന സുൽത്താനുൽ അലമയും ഈ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സമയം ഉസ്താദവറുകൾ വരും എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിദേശയാത്ര ഉള്ളത് കൊണ്ട് വരാൻ പറ്റാതെ ഇന്ന് അൽഹംദുലില്ലാ നാം ഉദ്ദേശിച്ചതുപോലെ ഷെയ്ഖുന അവർകൾ മഹാനവർകൾ മറ്റ് തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് ഈ മഹത്തായ മജ്ലിസിൽ നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെ എത്തി അള്ളാഹുവേ, മഹാന്മാരായ ഞങ്ങളെ പണ്ഡിതന്മാർക്ക് ഇതിനു പകരം നീ സ്വർഗം നൽകണം. റഹ്മാനെ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകണം. റഹ്മാനെ സകല അഅദായികളെ ശറിൽ നിന്നും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ കാത്തു സലാമത്താക്കണം. റഹ്മാനെ കൂടുതലായി ഒന്നും പറയാതെ അൽഹംദുലില്ലാ ഈ മഹത്തായ മജ്ലിസ് പരിശുദ്ധരായ ഉലമാഇന സാദാത്തുക്കളെ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഇവിടെ കൂടിയ ജനങ്ങൾ, നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഉലമാഇന്റെ ബഹുമാനം വളരെ മഹത്വപ്പെടുത്തി അല്ലാഹു പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖികളായ ആലിമീങ്ങളാണ്. ഇൽമുള്ള ആളുകൾ ആദരിക്കണം എന്ന ആശയമാണ് പരിശുദ്ധ ഖുർആനിൽ അബുൽ ബഷർ സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹാ, എല്ലാ ഉലൂമുകളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു അറിയിച്ച് വിവരം നൽകിയിട്ട് മഹാനവറുകളെ ആദരിക്കാൻ വേണ്ടി മലായികത്തിനോടുള്ള കൽപ്പന നമുക്കൊക്കെ അറിയുന്നതാണ്. ഞാൻ പറയുന്നില്ല, വിഷയം നീട്ടി പറയുന്നില്ല. ആ സമയത്ത് മലായികത്ത് അംഗീകരിച്ചു, ഒരാൾ മാത്രം അതിൽ നിന്ന് വഴിമാറി, ഇബ്ലീസ് ലഅ്നത്തുല്ലാഹി അലൈഹി. അപ്പൊ ഇൽമുള്ളവരെ ആദരിക്കാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ട പരിഗണന നൽകാനും അള്ളാഹുവിന്റെ ആജ്ഞയാണ്, ഖുർആനിന്റെ നിർദ്ദേശമാണ്. ആ ആശയത്തിനെ അംഗീകരിക്കാതിരിക്കൽ അത് ഇബ്ലീസിന്റെ അനുയായികളുടെ സ്വഭാവമാണ് എന്ന് നാമൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പരിശുദ്ധരായ ഉലമാഇന്റെ ബഹുമാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയ, ഇവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ഖാതിമുൻ നബിയ്യീൻ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ഒരുപാട് സ്വത്തുക്കളോ അല്ലെങ്കിൽ ഈന്തപ്പന തോട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഫ്ളാറ്റുകളോ മറ്റ് സമ്പാദ്യങ്ങളോ അല്ല. അമ്പിയാക്കൾ സമ്പാദിച്ചത് ദീനാറും ദിർഹമോ അല്ല. വലാക്കും വറസുൽ ഇൽമ്, അവർ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ് സമ്പാദിച്ച മഹാന്മാരാണ്. അല്ലാഹുവിന്റെ നൂറ് ഇമാം ഷാഫി റഹ്മാൻ പറഞ്ഞില്ലേ, ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅതാ മഅസി. അല്ലാഹുവിന്റെ നൂറാണ് ഇൽമ്. ആ ഇൽമിന്റെ അഹലുകാരായ ആലിമീങ്ങൾ, ഇൽമിന്റെ അഹലുകാരാവാൻ എല്ലാവർക്കും പറ്റൂല. അള്ളാഹുന്റെ നൂറാകുന്ന ഇൽമ്, അൽ ഇൽമ്, അത് നാഫിയ ഇൽമ, അത് അള്ളാഹു എല്ലാവർക്കും കൊടുക്കൂല. ദോഷികൾക്ക് അല്ലാഹു നാഫിയ ഇൽമ് കൊടുക്കൂല, അത് മനസ്സിലാക്കണം.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യഫഖിഹു ഫിദ്ദീൻ അല്ലേ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അല്ലാഹു അവർക്ക് പാണ്ഡിത്യം നൽകും. അപ്പൊ മുതഅല്ലിമുകൾ ഈ സദസ്സിൽ ധാരാളം ഉണ്ട്. അപ്പൊ അവര് ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ മഫ്ഹൂമ മുഖാലഫ, അല്ലാഹ് ഖൈർ ഉദ്ദേശിക്കാത്തവരാണ് ആലിമീങ്ങൾ അല്ലാത്തവരല്ലോ, അങ്ങനല്ലേ വരിക? അങ്ങനല്ലേ മയിരുദില്ലാഹു ബിഹി ഖൈറൻ. അപ്പൊ ഈ കാണുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ശൈഖുന ഉസ്താദ് അവറുകളുടെ നമ്മുടെ ഉലമാന്റെ സാദാത്തുക്കളെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ധീരന്മാരായ സഹായികളായ എത്രയോ പ്രമാണിമാരുണ്ടല്ലോ, അവരെ കൊണ്ടൊന്നും ഖൈറില്ല എന്ന് ഈ ഹദീസ് ഒന്ന് വരുമോ? ഇല്ല. ഖൈറൻ അത്തൻവീനു ലിത്തഅലീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർക്ക് ദീനിൽ പാണ്ഡിത്യം നൽകിയിട്ട് ആദരവ് കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാത്ത ആളുകളെ കൊണ്ടും ദീനിൽ ഖൈർ ഉണ്ട്. ആ ഖൈറാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉള്ള ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഉമറാക്കളുടെ പ്രമാണിമാരുടെ സമ്പന്നന്മാരുടെ അവസ്ഥകൾ. ഞാൻ ചുരുക്കുന്നു, ആ നിലയ്ക്ക് ഉലമാന്റെ ബഹുമാനം. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനത്തിന് തുല്യരാണ്. ബനു ഇസ്രായേലിലെ അമ്പിയാക്കളെ സ്ഥാനത്തിന് തുല്യരാണ് ഈ ഇരിക്കുന്ന ഉലമാ. ഇവർ ചില്ലറക്കാരല്ല. അതുകൊണ്ട് ഈ വലിയ മഹാന്മാരുടെ നേതൃത്വം ഇന്ന് മഹത്തായ ബയാർ സലാത്തിന് ലഭ്യമായതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സാദന്മാരുടെ എല്ലാ ക്ഷീണങ്ങളും അള്ളാഹു നീക്കി കൊടുക്കട്ടെ. സാദിന്റെ രാപ്പകൽ വിശ്രമമില്ലാതെ ഓടി നടക്കുകയാണ് ഈ ദീനിന് വേണ്ടി, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി. അതുകൊണ്ട് എത്ര ക്ഷീണം ഉസ്താദിനുണ്ടെങ്കിലും ബയാർ സ്വലാത്തിനോടുള്ള ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേ അറ്റത്തെ ഇഷ്ഖ് കൊണ്ട് ഹബ്ബ് കൊണ്ട് ഈ സ്വലാത്തെല്ലാം കഴിഞ്ഞിട്ടേ ഉസ്താദ് പോകുള്ളൂ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു ബർക്കത്ത് നേറ്റി കൊടുക്കട്ടെ. ക്ഷീണം അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധരായ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസിൽ നിങ്ങൾ സന്നദ്ധരാകണം. വിശുദ്ധ ഇസ്ലാം, ഇന്ന ദീൻ അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ മതം, അത് പവിത്ര ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ ദൈവത്തിന് വേണ്ടി 150,000 വരുന്ന അമ്പിയാക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തി ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ആ അമ്പിയാക്കളിൽ അവസാനത്തവനായി ഖാതിമുൻ നബിയായ തങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ തങ്ങൾക്ക് അവിടുത്തെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നൽകിയിട്ട് ആ ഖുർആന്റെ മഹത്വം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്ഥിരപ്പെടുത്തി ഇന്നാ നഹ്നു നസ്അലുൽ ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ. ആ വിശുദ്ധ ഖുർആനിന്റെ ബയാനാണ്, വിശദീകരണമാണ് ഹയാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ജീവിതം. ആ ജീവിതം നേരിൽ കണ്ട് മനസ്സിലാക്കി അവിടുത്തെ സകല ഹറകാത്ത് സകനാത്തുകളും ചലനങ്ങളും നിക്ഷലനങ്ങളും വീണ്ടുവോളം വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ ശിഷ്യന്മാർ അസ്ഹാബു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്തിന്റെ മഹിമ തങ്ങൾ ലോകത്തോട് പറഞ്ഞത് അസ്ഹാബി ഖന്നജൂം ഫബി അയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. അങ്ങനെയുള്ള വലിയ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും മനസ്സിലാക്കാൻ വലിയ തൗഫീഖ് ലഭിച്ച അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി പരിശുദ്ധ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ വിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ പൂർവകാലത്ത് കഴിഞ്ഞു പോയ ഔലിയാക്കൾ ആരിഫീങ്ങൾ ഈ കാണുന്ന മുത്തഖീങ്ങളായ ഉലമാഹിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ദീൻ, അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വല്ല പുത്തൻവാദികളും ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വല്ല മുജാഹിദുകാരനോ വല്ല ജമാഅത്തെ ഇസ്ലാമിയോ വല്ല സലഫി തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംശയത്തിനും അവകാശമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്തിന് സുഹാബത്തിന് സാക്ഷ്യപ്പെടുത്തി വിവരം നൽകിയത് മൈ ആയിഷ
منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجد അവസാന കാലഘട്ടം എന്റെ കാലശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസ പ്രസ്ഥാനക്കാരെയും കാണാനിട വരും. അവര് ഖുർആനിന്റെ ആയത്തുകൾ ഓതും, തൗഹീദിന്റെ ആളുകളെന്ന് അവകാശപ്പെടും. ആര് ഏത് രൂപേണ രംഗത്ത് വന്നാലും തങ്ങൾ പറയുന്നു അവിടെ ഖുർആന്റെ ആയത്ത് കണ്ട് നിങ്ങൾ പതറണ്ട. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിന്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിന് മുറുകെ പിടിക്കാൻ എത്രത്തോളം തമസ്സക്കൂ ബിഹാ വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും ഖുർആൻ ഓതിയിട്ട് കുറെ ആളുകൾ പഴച്ചു പോകുന്നു. ഖുർആനിലുണ്ട്, ഖുർആൻ ഓതിയിട്ട് യുദല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. അങ്ങനെ ആര് നിന്നെ ഖുർആൻ ബുഖാരിന്റെ ഹദീസ് പറഞ്ഞ് സംശയിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും നീ വഞ്ചിതരാകാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ സാദാത്തുക്കളെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നീ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിന്നോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ മുസ്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു ബിദഅത്തിന്റെ കക്ഷികളുമായിട്ട് ഒരു സ്നേഹാദരവും ഈമാനുള്ളവർക്ക് അത്തരം സ്നേഹാദരവ് പങ്കിടാൻ പറ്റില്ല. എത്രത്തോളം തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു, ഇപ്പൊ പല ആളുകളും എല്ലാം കൂടി ഒന്നായി കൂടെ കൂട്ടായി കൂടെ എന്ന് ചോദിച്ചാൽ ഈമാനുള്ള ആളുകൾക്ക് സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു സ്നേഹാദരവ് ഐക്യപ്പെടൽ. ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു, മൻ വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആനാ അലാ ഹദമിൽ ഇസ്ലാം. ഒരു ബിദഅത്തിന്റെ കക്ഷിയെ ഒരാൾ ആദരിച്ചു കഴിഞ്ഞാൽ, അവനോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയാൽ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിക്കലാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അഹ്ലു സുന്നയിൽ അടിയുറച്ച് ഞാൻ ബാക്കി ചുരുക്കുന്നു. അവസാന കാലം, അതേ 73-ാമായിട്ട് ഈ ഉമ്മത്ത് ഭിന്നിക്കും. കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലെന്ന് തങ്ങൾ പറഞ്ഞു. ഇല്ലാ മില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്ക് കൊള്ളുന്നു തങ്ങൾ പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അതേ കാലു മൻഹിയ യാ റസൂലല്ലാ, ഏതാണ് ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അനാ അലൈഹി വസ്ഹാബി, ആ നിലക്ക് സുന്നി ആശയത്തിൽ അടിയുറച്ച് സകല വിശ്വാസി ലൈവായി ലോകം മുഴുവനും ബയാർ സ്വലാത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, കള്ളം പറയണ്ട, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ അത് മുസ്ലിമിന് പറ്റില്ല. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലഘട്ടമാണ്, നിങ്ങൾ കഞ്ചാവുമായി, കള്ളുമായി, ഹാൻസുമായി, പാൻപരാഗുമായി ബന്ധപ്പെടാതെ അതെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട്. ഓ സഹോദര സഹോദരിമാരെ, ജിന വർദ്ധിച്ച കാലമാണ്, ഹറാമായ വ്യഭിചാര, ഇന്റർനെറ്റ്, വാട്സപ്പ്, മിസ്കാൾ, മെസ്സേജ് ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയ ഇക്കാലഘട്ടം അതെല്ലാം ഒഴിവാക്കിയിട്ട് ബയാർ സ്വലാത്തിന് വന്ന സകല മുസ്ലിമീങ്ങളോടും ഞാൻ പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിക്കാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം അനുവദിക്കാത്ത നിലക്ക്, പരിശുദ്ധ ശരീഅത്ത് അനുവദിക്കാത്ത നിലക്ക്, ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥയിൽ ഒരൊറ്റ മുസ്ലിമീങ്ങളും ബയാർ സ്വലാത്തിന് വരരുത്. അതോടുകൂടി ഞാൻ പറയുന്നു, ബയാർ സ്വലാത്തിന് വന്നാൽ നിങ്ങൾക്ക് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ആരും ബയാർ സ്വലാത്തിന് വരേണ്ടതില്ല, മൂന്നാക്കൽ സ്വലാത്തിന് വരേണ്ടതില്ല. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു ഇടപെടലിനും ചിന്തക്കും ഒരു വേഷവിധാനത്തോടെയും ഒരൊറ്റ ആളും ഇങ്ങോട്ട് കടക്കരുത്. പിരിഞ്ഞു പോകുന്ന സമയം ബയാർ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ യു പിയിൽ നിന്ന്, ഗോവയിൽ നിന്ന്,
അങ്ങനെ മദ്രാസിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗൾഫിൽ നിന്ന്, യു എയിൽ നിന്ന്, സൊഴുതിയിൽ നിന്നൊക്കെ സ്വലാത്തിൽ മാത്രം പങ്കെടുക്കാൻ സംബന്ധിക്കാൻ വേണ്ടിയിട്ട് എത്തിപ്പെട്ട നിരവധി നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ, ഖൈറായ നിയത്ത് പൂർത്തിയാക്കണം റഹ്മാനെ, വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാസാമാസം ബായാറ് നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞിവിടെ കൂടുമ്പോൾ ഈ ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഈ നാടിനില്ല. ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ ഇവിടെ സൗകര്യമില്ല. പിരിഞ്ഞു പോകുന്ന സമയം വളണ്ടിയർമാരനുസരിച്ച് മഹാന്മാരായ ഉസ്താദന്മാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം എല്ലാവരും സഹകരിച്ച് വളണ്ടിയർമാരൊക്കെ അവരുടെ വാഹനം ഏറ്റെടുത്ത് വേണ്ടതുപോലെ യാത്ര സന്തോഷകരമായ നിലക്ക് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുകയും ഒരു നിലക്കും പ്രയാസകരമായ രൂപേണ ഈ മജ്ലിസിന് കോട്ടം വരുത്തുന്ന ഒരു പ്രവർത്തനവും ഒരു വിഷയവും ഒരാളിൽ നിന്നും ഉണ്ടാകാതെ എല്ലാവരും സ്വയം നിയന്ത്രിക്കണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് റബ്ബേ നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്റെ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ, പഴമള്ളൂർ തങ്ങൾ എന്ന പേരിൽ ഞങ്ങളെ നാട്ടിലെല്ലാം മഷൂറായ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരു അവാർഡ് മഹാനരായ ശൈഖുന സുൽത്താനുൽ അലമ ഉസ്താദ് അവർക്ക്, ശൈഖുന മുഹീസുന്ന പൊന്മള ഉസ്താദ് അവർക്ക് 50,001 രൂപയും ഒരു പ്രശസ്തി പത്രവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ബാപ്പന്റെ പേരിൽ ഈ മജ്ലിസിൽ ഇവിടെ നൽകുകയാണ്. ബാപ്പ അവിടുത്തെ ഉപ്പാപ്പമാര് വലിയ അഹറുള്ള മഹാന്മാർ. ബാപ്പ നാവിന് വലിയ അഹറുള്ള മഹാനായിരുന്നു, വലിയ ആലിമായിരുന്നു, വലിയ ആഷിഖായിരുന്നു. എന്ത് പ്രശ്നത്തിനും സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കുന്ന, എന്ത് പ്രശ്നം പറഞ്ഞാലും അത് വേണ്ട, അത് സുഖാവും, അത് സാരല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ബാപ്പ സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ, കാടാമ്പുഴ കല്ലാർമംഗലം അച്ചിപ്പുറ പള്ളിയിൽ മറവട്ട മഹാനവറുകൾ, 40 ഔലിയാക്കളായ ജിന്നുകൾ, ഖാദിമീങ്ങൾ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ടവർ, അവിടുത്തെ പിതാവ് സയ്യിദ് ഇബ്രാഹിം, അവിടുത്തെ പിതാവ് സയ്യിദ് മുഹമ്മദ് ഗോയ, അവിടുത്തെ പിതാവ് സയ്യിദ് ഇസ്മാഇൽ, അവിടുത്തെ പിതാവ് സയ്യിദ് ബാഫഖറുദ്ദീൻ, അവിടുത്തെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ, അവിടുത്തെ പിതാവ് സയ്യിദ് ഇസ്മാഇൽ കരുവന്തിരുത്തി, അവിടുത്തെ പിതാവ് സയ്യിദ് മുഹമ്മദ് പറവണ്ണ, അവിടുത്തെ പിതാവ് സയ്യിദ് ഇസ്മാഇൽ ബുഖാരി അൽ മദ്ഫൂൻ ബി കൂശീൻ, അവിടുത്തെ പിതാവ് സയ്യിദ് ഖുതുബ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി അൽ ബലാഫത്തനി. അങ്ങനെ ബാപ്പാന്റെ 40-ാമത്തെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹാന്മാരുടെ ഒക്കെ തിരുനോട്ടമുള്ള ഈ സദസ്സിൽ വെച്ച് ഇൻഷാ അല്ലാഹ് കർമ്മശാസ്ത്ര രംഗത്ത് അഗാധ പാണ്ഡിത്യമുള്ള 40 പതിറ്റാണ്ട് പരിശുദ്ധ ദർസി രംഗത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ സേവന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന മഹാനരായ ശൈഖുന മുഹീസുന്ന ഉസ്താദ് അവർക്ക് സുൽത്താനുൽ അലമ ഉസ്താദ് അവർ തന്നെയാണ്, ശൈഖുന സുൽത്താനുൽ അലമ തന്നെയാണ് അങ്ങനെ നാമകരണം ചെയ്തത്. ആ നിലക്ക് സ്ഥാനപ്പേര് നൽകി ആദരിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിനെ ബായാറ് സലാത്തിൽ വെച്ച് ആദരിക്കണം. കാരണം എന്റെ വാപ്പ ആലിമീങ്ങളോട്, മുത്താലിമീങ്ങളോട് വലിയ സ്നേഹവും ആദരവും, അങ്ങനെ ആ നിലക്ക് അവരോട് അവരെ സഹായിച്ചിരുന്ന, വല്ലാതെ അണച്ചുകൂട്ടിയിരുന്ന ആ അവസ്ഥയിലുള്ള മഹാനരായ എന്റെ പിതാവിന്റെ പേരിലുള്ള അവാർഡ് മഹാനരായ ശൈഖുന മുഹീസുന്ന ഉസ്താദ് അവർക്ക് ശൈഖുന സുൽത്താനുൽ അലമ ഈ മജ്ലിസിൽ വെച്ച് നൽകുന്നു. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുബൈയിലെ റാഫി ഇന്നലെ തന്നെ ദുബൈയിൽ നിന്ന് വന്ന് വലിയൊരു സംഖ്യ ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. അതോടുകൂടി ഞാൻ ബായാറ് സലാത്തിന്റെ, ബായാറ് മുജമ്മഅന്റെ ബിൽഡിങ്ങുകൾ ഒക്കെ ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പൊ ഈ സദസ്സിൽ ഓരോരുത്തർ 100,000,000 വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും തരും എന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ആവശ്യമായ നിലയ്ക്ക് സ്വലാത്തിന്റെ മജ്ലിസ് നമ്മളൊരു പിരിവിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാറില്ല. വളരെ അത്യാവശ്യമായിട്ട് സ്ഥാപനത്തിന്റെ വിഷയങ്ങൾക്ക് സാമ്പത്തികം വേണ്ടി വന്നാൽ ജനങ്ങളോട് സദസ്സിൽ വെച്ച് പറയും, അപ്പോൾ അവർ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്ത് നമ്മുടെ ഈ കാട് പിടിച്ച ഒന്നുമല്ലാത്തൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ കാട് പിടിച്ച് ഈ പകൽ സമയങ്ങളിൽ പാമ്പ് ചുരുണ്ട് കിടന്നിരുന്ന അവസ്ഥയിലാണ് ഞാൻ വരുമ്പോൾ ഇവിടെ ഉള്ളത്. ആ കിണറ്റിൽ, അവിടെയുള്ള കിണറ്റിലെല്ലാം പാമ്പ് ഇങ്ങനെ വട്ടക്കൂറ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. ഒരു ഒരു നടവഴി മാത്രമേ ഈ സ്ഥലത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. മൂത്രമൊഴിക്കാൻ രാവിലെ വന്നിട്ട് ദുഹ കഴിഞ്ഞിട്ട് ഒന്ന് മൂത്രമൊഴിച്ച് പിന്നെ ദുഹറിന് വേണ്ടി ഉളു എടുത്തു കഴിഞ്ഞാൽ ആ ഉളു ചിലപ്പോൾ ഇശ വരെ ഒപ്പിക്കാറാണ്. കാരണം അപ്പുറത്ത് പോയിട്ട് വേണം പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് ഉളു എടുക്കാൻ.
അങ്ങനെയുള്ള അവസ്ഥയിൽ കാട് നിറഞ്ഞ് ആൾ താമസമില്ലാത്ത ഈ ബായാർ എന്ന് പറയുന്ന ഈ മസ്ജിദിന്റെ പരിസരം ഈ നിലക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശാലപ്പെടുത്തി. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട്, അവിടുത്തെ സ്വലാത്തിന്റെ മഹിമ കൊണ്ട് ഈ രൂപമാണ് ഇവിടെ മഹിമപ്പെടുത്തി തന്ന റബ്ബ്. ഇവിടെ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണം നടക്കുന്നു, ആവശ്യങ്ങൾ ധാരാളം ഉണ്ട്, നിങ്ങളൊക്കെ സഹകരിക്കണം, ഇസ്സത്ത് നൽകണം, റഹ്മാനെ ആഫിയത്ത് നൽകണം.